ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ബിഗിനേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, പക്ഷേ എവിടെ തുടങ്ങണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ് ഇപ്പം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ മാർക്കറ്റിലേക്ക്, മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡിംഗ് ചെയ്യാനാണെങ്കിലും താല്പര്യമുണ്ട്, വലിയ നോളജൊന്നും അതിനകത്തില്ല, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നറിയില്ല, പലരും ചെയ്ത് കണ്ടു പരിചയപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മേക്ക് എ ഡിസിഷനാണ് ഏറ്റവും വലിയ കാര്യം ചെയ്യണം. അതായത്, നമ്മൾ ഇൻവെസ്റ്റർ ആവണോ, ട്രേഡർ ആവണോ, അതോ രണ്ടും ചെയ്യണോ, എത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, ആക്റ്റീവ് ട്രേഡർ ആവണോ, അതോ നമ്മളൊരു പാസീവായിട്ടുള്ള ട്രേഡർ ആയാൽ മതിയോ, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. നമ്മൾ അത് ഒരു കഴിവ് മനസ്സിലാക്കണം. ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും കഴിവ്. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ശോഭിക്കാൻ കഴിയണമെന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം കഴിവുള്ളവർക്ക് ഇൻട്രാഡേ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. സ്പീഡ് മാർക്കറ്റാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ മാർക്കറ്റിലേക്ക് ആദ്യം കടന്നു വരുമ്പോഴത്തേക്ക് ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മാർക്കറ്റിനെ പറ്റി നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പഠിക്കേണ്ടതായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം മാർക്കറ്റിനെ പഠിക്കാനായിട്ട് ശ്രമിക്കാൻ നമ്മൾ രണ്ട് ഡിസിഷൻ മാത്രം എടുത്താൽ മതി. നമ്മൾ മാർക്കറ്റിൻ്റെ നൂലാമാലകളും ട്രേഡിംഗ് എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞ ശേഷം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ബ്രോക്കറും രണ്ടാമത്തെ DIY അല്ലെങ്കിൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് ബ്രോക്കറെയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്രോക്കറേഡ് ഫുൾ സർവീസ് ബ്രോക്കറുണ്ട്, ഡിസ്കൗണ്ട് ബ്രോക്കറുണ്ട്, പല ബ്രോക്കർമാരുടെ പ്ലാറ്റ്ഫോംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഡെമോ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം നോക്കാവുന്നതാണ്. ഇപ്പോൾ സിമ്പിൾസിറ്റി ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്, അല്ല മറ്റെന്തെങ്കിലും ഫീച്ചറാണ് നമുക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. കൂടുതൽ പേർക്കും DIY അല്ലെങ്കിൽ ഡു ഇറ്റ് യുവർ സെൽഫ്, നമ്മൾ സ്വന്തമായിട്ടാണ് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്ത്, അതാണ് ഏറ്റവും ബെറ്ററും അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതും. അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ മിക്കവാറും പേരും ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറേജിൽ അക്കൗണ്ട് എടുക്കുകയായിരിക്കും ചെയ്യാറുള്ളത്. അങ്ങനെ എന്നാൽ മാത്രമേ നമ്മുടെ മാക്സിമം കോസ്റ്റ് കട്ടിങ് നമുക്ക് നടക്കുകയുള്ളൂ. ആ കോസ്റ്റ് കട്ടിങ്ങൊക്കെ നമ്മുടെ പ്രോഫിറ്റിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രോക്കർ, ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറെ തിരഞ്ഞെടുക്കുക. സെറോദയുണ്ട്, അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് ഉണ്ട്, പ്രോഫിറ്റ് മാർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിലായിരിക്കും അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി അഡ്വൈസറിൻ്റെ പുറത്താണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, എന്നാലും അഡ്വൈസ് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്ന് ചിന്തിക്കുക. നമ്മുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും ആണ് അഡ്വൈസ് തരുന്നതെന്നുണ്ടെങ്കിൽ എന്നാലും നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, കമ്പനി സൈഡിൽ നിന്നുള്ള അഡ്വൈസാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫുൾ സർവീസ് ബ്രോക്കറേജിൽ അക്കൗണ്ട് എടുക്കുക, ICICI ഡയറക്റ്റോ. പക്ഷേ വളരെയധികം ചാർജസ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതെങ്കിലും ഫുൾ സർവീസ് ബ്രോക്കറേജിൽ അക്കൗണ്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് ഇറങ്ങി വരികയാണ്, അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, വലിയ നോളജ് ഇല്ല, പക്ഷേ പഠിച്ച ശേഷം ഒരു ഡിസിഷൻ, ട്രേഡ് എന്ത് ചെയ്യണം, ട്രേഡിംഗ് ചെയ്യണോ എന്തെന്നുള്ളത് പഠിച്ച ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. അതിന് മുമ്പ് എടുക്കേണ്ട ഡിസിഷൻസ് ഇത് രണ്ടും മാത്രമാണ്, നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, നമ്മളാണോ അതോ വേറെ ആരെങ്കിലും അഡ്വൈസിലാണോ ചെയ്യുന്നതെന്നുള്ളത് മാത്രം നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഡിസിഷനാണ് മെയിൻ ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുന്ന ഒരു ഘട്ടം, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എടുത്ത് നമ്മൾ അക്കൗണ്ട് റെഡിയായി നമ്മുടെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവുന്നത്. അപ്പോൾ എപ്പോഴും
ആ നേരത്തെ കൂട്ടി മാർക്കറ്റിനെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അത് റിയൽ മാർക്കറ്റിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരുപാട് ക്യാഷ് കൊടുത്ത് ഒരിക്കലും ഇറങ്ങാനായിട്ട് പാടില്ല. അതായത് നമ്മൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലൊക്കെ ഒരിക്കലും ഇറങ്ങാനായിട്ട് പാടില്ല. ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്ത് നിൽക്കാനും പാടില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു സംഭവം കറക്റ്റ് മനസ്സിലാവില്ല, കുറച്ചുകൂടെ ഇൻവോൾവ് ആകാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിനെ പഠിച്ച് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൻ്റെ ഡൈനാമിക് നേച്ചർ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വളരെ ചെറിയ എമൗണ്ടിൽ, അതായത് നമുക്ക് ഉറപ്പായിട്ടും നഷ്ടം വരും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഒരു എമൗണ്ട് എടുക്കുക. 100 രൂപയോ 200 രൂപയോ 500 രൂപയോ എത്രയെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെയും ചെറിയ എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ അതിടുക. ആ ഒരു ചെറിയ അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് ഇൻട്രാഡേ ട്രേഡ് തന്നെ ചെയ്ത് നോക്കുക. കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാർക്കറ്റിൻ്റെ ഇൻട്രാഡേയിലെ ഡൈനാമിക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ആൾമോസ്റ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ അൺപ്രഡിക്റ്റബിലിറ്റി, മാർക്കറ്റിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയുടെ ആ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവും ഇൻട്രാഡേ ആദ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ്. അതുകൊണ്ട് നമ്മൾ ആദ്യം കയറി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ പാർട്ടിയിൽ നിന്നൊന്നും ചെയ്യാതെ തന്നെ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായെന്നിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ രൂപപ്പെടാനായിട്ട് സാധ്യത കൂടുതലാണ്. മറിച്ച് ഇൻട്രാഡേയാണ് നമ്മൾ ചെറിയ എമൗണ്ടിൽ, വളരെ ചെറിയ എമൗണ്ടിൽ ചെയ്ത് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ചെറിയ രീതിയിൽ, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യരുത്, ചെറിയ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലെയും ഇൻട്രാഡേ ട്രേഡിങ്ങിലെയും അതുപോലെ പതുക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഓപ്ഷൻസിലേക്ക് കടക്കുക, ഓപ്ഷൻസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്യൂച്ചറിലേക്ക് കടക്കാം. അങ്ങനെ വളരെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മാത്രം നമ്മൾ പഠിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടാവും. എല്ലാവരും മാർക്കറ്റിലേക്ക് വരുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കില്ല കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിലുണ്ടാകുന്നത്. നമ്മുടെ പെർസ്പെക്റ്റീവ് മൊത്തത്തിൽ മാറും. കാരണം മാർക്കറ്റ് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല അകത്തേക്ക് വരുമ്പോഴത്തേക്കുള്ളത്, അകത്ത് വരുമ്പോൾ മാറും, മാർക്കറ്റ് വ്യത്യാസം വരും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യത്യാസമായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിനെ പുറത്തുനിന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാതെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന് മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ, അതിൻ്റെ റിസ്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കേസുകളിൽ മാത്രമാണ് അപ്ലൈ ആവുന്നത്. മറ്റൊരാൾ അഡ്വൈസ് തരുന്ന കേസിലാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് കാര്യമെന്ന് പറയുന്നത്. ആദ്യം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുക, അത് നല്ല അക്കൗണ്ടാണോ, നമുക്ക് സൂട്ടബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള പഠനം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ ആരംഭിക്കുക. അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ല, മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് തന്നെ നമ്മളത് പഠിച്ച് എടുക്കേണ്ടതാണ്. ഈ ഒരു റൂട്ട് മാപ്പിൽ ഇത് വളരെ പെട്ടെന്ന് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉടനെ അല്ലെങ്കിൽ ഇന്ന് ഓപ്പൺ ചെയ്ത് നാളെ മുതൽ തന്നെ പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ധാരണ തെറ്റായ ധാരണയാണ്. കുറഞ്ഞത് 2-3 മാസത്തെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ചെറിയ രീതിയിലെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് തുടങ്ങാനായിട്ട് പാടുള്ളൂ. അതാണ് എപ്പോഴും സേഫ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, നമ്മുടെ ഡൗൺ സൈഡ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നതാണ്. ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി. ഇനി അല്ല അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ബൈ.